കോഴിക്കോട് ജില്ലയിൽ സി പി എം ബ്രാഞ്ച് പിരിച്ചുവിട്ടത് വിവാദത്തിൽ ജില്ലാ കമ്മിറ്റി അറിയാതെ വളയനാട് ലോക്കൽ കമ്മിറ്റിയാണ് തളിക്കുളങ്ങര ബ്രാഞ്ച് പിരിച്ചുവിട്ടത്. ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബ്രാഞ്ച് അംഗങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങളാണ് നടപടിക്ക് കാരണമായി പറയുന്നത്. ഗുരുതരമായ അച്ചടക്ക നടപടിയെന്ന നിലയിലാണ് സി പി എമ്മിൽ ബ്രാഞ്ച് പിരിച്ചുവിടാറ്. സി പി എമ്മിൻ്റെ ഭരണഘടനയനുസരിച്ച് ജില്ലാ കമ്മിറ്റിക്കാണ് ഇതിനുള്ള അധികാരം. എന്നാൽ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗവുമായ നേതാവ് പിരിച്ചുവിട്ടുകൊണ്ടുള്ള വളയനാട് ലോക്കൽ കമ്മിറ്റി തീരുമാനം തളിക്കുളങ്ങര ബ്രാഞ്ചിൽ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ജില്ലാ കമ്മിറ്റി അറിയാതെയാണ് ഈ നടപടിയുണ്ടായത്. മാങ്കാവ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ചതിൻ്റെ കണക്കും നിർധനരായ ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ചതിൻ്റെ കണക്കും അവതരിപ്പിക്കാൻ വൈകുന്നതിനെതിരെ ബ്രാഞ്ചിൽ ചോദ്യമുയർന്നതും ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൻ്റെ അപ്രീതിക്ക് കാരണമായി. കോഴിക്കോട് സൗത്ത് ഏരിയയുടെ കീഴിൽ വരുന്ന ബ്രാഞ്ചാണ് തളിക്കുളങ്ങര. അതേസമയം തളിക്കുളങ്ങര ബ്രാഞ്ച് പിരിച്ചുവിട്ടെന്ന വാർത്തകൾ സി പി എം ജില്ലാ നേതൃത്വം നിഷേധിക്കുകയാണ്. പിരിച്ചുവിടാതെ പുനഃക്രമീകരണം നടത്തുക മാത്രമാണ് ചെയ്തതെന്ന് നേതൃത്വം വിശദീകരിക്കുന്നു. അഭിലാഷ് നായർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.